ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ജീരക്കോഴിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അടിപൊളി ടേസ്റ്റാണ്, നമുക്ക് ഈ ഒരു മഴയുള്ള ടൈമിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി റെസിപ്പിയിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നാടൻ കോഴി എടുത്തിട്ടുണ്ട്, 1 കിലോ പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നാടൻ കോഴിയിലാണ് ചെയ്യാൻ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് കിട്ടിയില്ല വെച്ചാൽ മറ്റേതെങ്കിലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളത് 1 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ മെയിനായിട്ട് വേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി അത്യാവശ്യം നന്നായിട്ട് തന്നെ എടുത്തു കൊടുക്കുക. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടിയിലിട്ടിട്ടുണ്ട് കോഴി ചട്ടിയിലിട്ട്. അതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 2-3 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ജീരകം ഒന്ന് ചൂടാക്കിയിട്ട് അത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനൊക്കെ പാകത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പാണ് ടേസ്റ്റ് ഉണ്ടാവുക, അതുകൊണ്ടാണ് കേട്ടോ. സാധാ ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചതക്കിയതിന് ശേഷം അതിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഇത് ചെറിയ കോഴിയായിരുന്നു കേട്ടോ, ചെറിയതായിരുന്നു. അപ്പോൾ അധികം വേവ് ഉണ്ടാവില്ല. നമ്മൾ ഒരുപാട് മൂത്തതൊക്കെ ആകുമ്പോൾ ഒരു നല്ല വേവ് ഉണ്ടാവും. അപ്പം കുക്കറിലടിക്കുന്നതാണ് നല്ലത്. ഇതാണെങ്കിൽ ചെറുതാണ്, അതുകൊണ്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ അടുപ്പത്താണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് അടി ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് കുഴഞ്ഞ് അതൊന്ന് കഴമ്പായിട്ട് വരണം. ഇതിപ്പോൾ ഏകദേശം മിക്സായി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവും നല്ല കുഴമ്പൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റിലായിട്ട് വരും. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഇറക്കി വെക്കാം. ഇനി ഇതൊന്ന് തൂമിച്ച് ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ടിട്ട് നമുക്കിതൊന്ന് തൂമിച്ച് ഒഴിക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചീരാക്കോഴി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റി ആയിരിക്കും. പത്തിരിയിലേക്കൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.